ഡി എഫിൻ്റെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരോ ആരും ഇതിനകത്ത് പങ്കെടുക്കില്ല. കാരണം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അടക്കം പൈസ കൊടുക്കുന്നതിന് സെക്രട്ടറിമാരടക്കം അവരുടെ തന്നിഷ്ടപ്രകാരം പണം കൊടുക്കാനുള്ള നിരവധി നടപടികളെല്ലാം ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് എല്ലാ സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും വിശദീകരണ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവകേരള സദസ്സിനെതിരായിട്ട്. അതിനകത്ത് എല്ലാവരും പങ്കെടുക്കും, യു ഡി എഫ് പ്രവർത്തകരെല്ലാവരും പങ്കെടുക്കും. പരസ്യമായി അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കുക, യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്, സ്വാഭാവികമായും അത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും. ഈ നവകേരള യാത്രയോടൊപ്പം തന്നെ കേരളം ഒട്ടാകെ നല്ല വികസിത സങ്കല്പ യാത്ര കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രചരണ യാത്രയുടെ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെ കോൺഗ്രസ് കാണുന്നത്? ഇല്ല, ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരുകളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും. യാതൊരു രീതിയിലുള്ള നേട്ടങ്ങൾ ഇത്തരത്തിലുള്ള സർക്കാരുകൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ സാധിക്കുക? അത്തരത്തിലുള്ള നേട്ടങ്ങളില്ലാത്ത സർക്കാർ പി ആർ ഏജൻസികൾ വഴി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് അനുസൃതമായി ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നത് ജനം വിലയിരുത്തട്ടെ, അതാണ് ഞങ്ങളുടെ നിലപാട്. അതിനെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജോലി ജില്ലയാണ് എറണാകുളം ജില്ല. നിലവിൽ ഏതൊക്കെ പഞ്ചായത്തിൽ എവിടെയൊക്കെ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടായി, എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ, അതിൽ ഒരു വിദേശകാരുടെ പോലീസിൻ്റെ വക്കലില്ല, അവരുടെ ആരോഗ്യ സംബന്ധമായ സ്ഥിതികളൊന്നും ആരോഗ്യത്തിൻ്റെ വക്കലുമില്ല. ഇവർ വലിയ അസുഖബാധിതരായി തന്നെയാണ് പല പ്രദേശത്തും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് വഴിയാണ് വലിയ ജീപ്പുകളും വലിയ വാഹനങ്ങളും കടന്നു വരുന്നത്. അതുകൂടാതെ ഇവർക്ക് ഇവരുടെ കയ്യിൽ തന്നെ വലിയ രീതിയിലുള്ള പാൻ മസാലകൾ വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നു. ഇല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള കണക്കുമില്ല. ഏകദേശം 33 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളതെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ. സ്വാഭാവികമായും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും അതുപോലെ തന്നെ പോലീസും ഈ വകുപ്പുകൾ മൂന്നും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള വിവരശേഖരണം നടത്തി അവരുടേതായ പ്രശ്നങ്ങൾ പഠിക്കാനും അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യേണ്ടതാണ്. അത് നാളിതുവരെ ചെയ്യാത്തത് കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആലുവയിൽ ഒരു അതിഥി തൊഴിലാളിയാണ്, ആ അതിഥി തൊഴിലാളികളുടെ തന്നെ ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയത്. നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ പാൻ മസാലകൾ അതുപോലെ തന്നെ കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ വിൽപ്പനയും നടത്തുന്ന നിരവധി ആളുകളുണ്ട്. സ്വാഭാവികമായും പോലീസും എക്സൈസും പിടിക്കുന്ന ഈ ഇത്തരത്തിൽ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും പിടിക്കുന്നവരിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണമോ നടപടികളോ ഒന്നും നടത്തുന്നില്ല. ശോചനീയമായ അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അത്തരത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് സർക്കാർ ഈ വകുപ്പുകൾ കൊണ്ട് ഉണ്ടാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കാനും അവരുടെ ഒരു ഡാറ്റ ശേഖരിക്കാനും കഴിയാത്തത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. അത് ഓരോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ പെരുമ്പാവൂർ ജഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ സർക്കാരിൻ്റെ നേതാക്കന്മാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാത്തത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരിക. അല്ല, തുടർ ഭരണം കിട്ടിയതിന് ശേഷവും ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിന് തുടർ ഭരണം കിട്ടുന്നത്. സ്വാഭാവികമായും പദ്ധതികൾ, പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അവസരം കൂടി സർക്കാരിന് നേട്ടം വന്നതാണ്. പക്ഷെ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് എടുത്ത നടപടികൾ ഒന്നുപോലും തുടങ്ങാതെ ഒന്നും ചെയ്യാതെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ
കോൺഗ്രസ് അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ചും എറണാകുളം ജില്ല പോലുള്ള ഒരു ജില്ലയിൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം ലഭിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും എംഎൽഎമാരാണ് ഭൂരിഭാഗം ആളുകൾ എന്നുള്ള രീതിയിൽ ഈ ജില്ലയോട് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ താൽപര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം അത് തുറന്നു കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് യുഡിഎഫിന്റെ രാഷ്ട്രീയ വിശദീകരണ സദസ്സുകളിൽ ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്